നമസ്കാരം. നമ്മുടെ നാട്ടിൽ ധാരാളം മാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മാളുകളിലെ തമ്പരാക്കന്മാരാണ് ലുലു മാൾ. കൊച്ചിയിലും തിരുവനന്തപുരത്തുമുണ്ട്, കോഴിക്കോടും കോട്ടയത്തും വരുന്നു. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ മാളുകൾ വരികയാണ്. ഈ മാളുകളിലൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ബ്രാൻഡുകൾക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഈ കോവിഡിന് ശേഷം മിനി സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു നിര തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് അത്യാവശ്യം വലിപ്പമുണ്ടാവും, നമ്മുടെ അവശ്യ വസ്തുക്കൾ അരിയും മുളകും പച്ചക്കറിയും അടക്കമുള്ള അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന, മുമ്പുണ്ടായിരുന്ന തീരെ ചെറുതല്ലാത്ത വലിയ സൂപ്പർ മാർക്കറ്റുകൾ നാടുനീളയുണ്ട്. അവിടെ നിന്നാണോ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത്? സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നമ്മൾ വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ: ഒന്ന്, അവൈലബിലിറ്റി, ലഭ്യത കൂടുതലാണ്; രണ്ട്, നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാം; മൂന്ന്, വിലക്കുറവാവും എന്ന് നമ്മൾ കരുതുന്നു. കാരണം സൂപ്പർ മാർക്കറ്റുകൾ ബൾക്കായി വാങ്ങുന്നത് കൊണ്ട് വിലക്കുറവാണ് സാധ്യത. ആയിരിക്കാം, അല്ല എന്ന് പറയുന്നില്ല. എന്നാൽ സൂപ്പർ മാർക്കറ്റുകളിലെ പച്ചക്കറികളും പഴവിഭവങ്ങളും വാങ്ങുന്നത് ഉചിതമാണോ? സ്വാഭാവികമായ ചോദ്യമാണ്. ഇവയെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് കേടാവാതെ സൂക്ഷിക്കുന്നവും ഫ്രഷാവും എന്ന് ഉറപ്പില്ല. രണ്ട്, ഇവയുടെ വില സാധാരണ ഒരു പച്ചക്കറിക്കടയിലേക്കാൾ കൂടുതലാവാനാണോ സാധ്യത? വാസ്തവത്തിൽ പച്ചക്കറികളും പഴവിഭവങ്ങളും സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ഉചിതം. ഇത് പണ്ട് മുതലേ എനിക്കൊരു ബോധ്യമുള്ള കാര്യമാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതിനൊരു തിയററ്റിക്കൽ എലമെൻ്റ് കൊടുത്തുകൊണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങരുത് എന്ന ഒരു വാട്സാപ്പ് സന്ദേശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരെഴുതിയതാണെങ്കിലും അർത്ഥവത്താണ്. എല്ലാവരും കരുതലോടെ ശ്രദ്ധിക്കേണ്ടതും പ്രയോഗത്തിൽ വരുത്തേണ്ടതുമാണ്. കേൾക്കുക. തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന മാൾ വന്നു എന്ന് കണ്ടു. നല്ലത്. വികസനങ്ങൾ ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്. ആ കൂട്ടത്തിൽ ചെറിയ ഒരു സംഭവ കഥ പങ്കുവെച്ചോട്ടെ. മാളുകളിൽ നിന്നും യാതൊന്നും വാങ്ങാറില്ലാത്തതിനാലും ഓഫറുകളുടെ പിറകെ പോകാറില്ലാത്തതിനാലും ഞാനിത് ഫോർവേഡ് ചെയ്യുന്നു. ഓഫറുകളും പത്രപരസ്യവും കണ്ട് വലിയ വലിയ മാളുകളിലേക്ക് പോകുന്നവരോട്, തിരക്കിട്ട പാലക്കാട് നഗര വീഥിയിലൂടെ എന്തിനോ വേണ്ടി പരക്കം പായുന്ന ആളുകൾ, ആർക്കും ഒന്നിനും സമയമില്ല. ഈ നെട്ടോട്ടം എവിടെ ചെന്ന് അവസാനിക്കണമെന്ന ആശങ്കയിലായിരുന്നു ഞാൻ. ഹൈപ്പർ മാർട്ട് ലക്ഷ്യമാക്കിയായിരുന്നു എൻ്റെ അന്നത്തെ ആ നടത്തം. കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണം, അതാണ് ആ പാച്ചിലിൻ്റെ ഉദ്ദേശം. തിരക്കിട്ട് പായുന്നതിനിടയിൽ റോഡിൻ്റെ ഒരു വശത്തെ വഴിയോര കച്ചവടക്കാർ തമ്പടിച്ചിട്ടുണ്ട്. പലരും ആളുകളെ അമർ വിളിക്കുന്നുണ്ടെങ്കിലും ആർക്കാണിതിനൊക്കെ സമയം? ആളുകളെ അവരുടെ കച്ചവടത്തിലേക്ക് ആകർഷിക്കാൻ പല നമ്പരുകളും ഇറക്കുന്നുണ്ട്. ചിലതൊക്കെ കേട്ടാൽ നമുക്ക് ചിരിവരുമെങ്കിലും വയറ്റപ്പിഴപ്പല്ലേ എന്ന് കരുതുമ്പോൾ സഹതാപം തോന്നും. അങ്ങനെ നടക്കുമ്പോഴാണ് അയാളുടെ ആ സംസാരം ഞാൻ ശ്രദ്ധിക്കാനിടയായത്. സാർ, എൻ്റെ പക്കൽ നിന്നും സാധനം വാങ്ങിക്കുന്നവർക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ 5 നേട്ടങ്ങളാണ് ലഭിക്കുക. എന്താണ് ആ നേട്ടങ്ങൾ എന്നറിയണ്ടേ? പതിവിൽ നിന്ന് വ്യത്യസ്തമായ ആ വാചകമടി ആരുടേതാണെന്നറിയാൻ ഞാൻ പിന്തിരിഞ്ഞു നോക്കി. കൈലിമുണ്ടെടുത്ത് ഒരു തോർത്തും അരയിൽ ചുറ്റിയാണ് മൂപ്പരുടെ നിൽപ്പ്. ആരെയും ആകർഷിക്കത്തക്ക എന്തോ ഒന്ന് അയാളിലുണ്ടെന്ന് എനിക്ക് തോന്നി. തൊട്ടടുത്ത് ഒരു കസേരയിലായി ഒരു കുട്ടിയും ഇരിപ്പുണ്ട്. അവനാണ് കാഷിയർ. പച്ചക്കറിയാണ് അയാൾ വിപണനം നടത്തിയിരുന്നത്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അയാളുടെ പക്കലുണ്ട് താനും. എന്താണ് നിങ്ങൾ പറഞ്ഞ 5 നേട്ടങ്ങൾ? കേൾക്കട്ടെ. എൻ്റെ ആകാംക്ഷയ്ക്ക് മറുപടി എന്നോണം അയാൾ പറഞ്ഞു തുടങ്ങി. സാർ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനത്തിനും നിങ്ങൾക്ക് GST അടയ്ക്കേണ്ടതില്ല. അതാണ് ആദ്യത്തെ നേട്ടം. 100 രൂപയുടെ സാധനത്തിന് സാറിന് 5 രൂപ ലാഭം. ആദ്യത്തെ നേട്ടം. വളരെ കാര്യമല്ലേ? നിങ്ങളൊരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിയാൽ, പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയാൽ GST കൊടുക്കണം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ GST അടയ്ക്കണം. അപ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ വില കൂടുന്നു. വിലക്കുറവ് എന്ന് നിങ്ങളുടെ സങ്കല്പം പൊളിഞ്ഞു പോകുന്നു. ശരി എന്നർത്ഥത്തിൽ തലകുലുക്കിയിട്ട് രണ്ടാമത്തെ നേട്ടം എന്താണ് എന്ന് ഞാൻ ആരാഞ്ഞു. സാർ, വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇട്ടുകൊണ്ടുപോകാൻ ഞങ്ങൾ കൊടുക്കുന്ന കവർ തികച്ചും ഫ്രീയാണ്. സാറിന് 5 രൂപ ലാഭം. അപ്പോഴാണ് അയാൾ പറഞ്ഞതിലെ യാഥാർത്ഥ്യം എനിക്ക് ശരിക്കും മനസ്സിലായത്. ശരിയല്ലേ? നമ്മൾ എന്തിനാ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ കവർ വാങ്ങാൻ 5 രൂപ കൊടുക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇഷ്ടംപോലെ സാധനം വാങ്ങും, എന്നിട്ട് നമ്മുടെ ഈ കവർ ഇല്ലെങ്കിൽ അവരതിന് ചാർജ് ചെയ്യും. ആലോചിച്ച് നോക്കിയേ, അവർ നമുക്ക് പൊതിഞ്ഞു തരേണ്ടതാണ്, പക്ഷെ അവർ തരില്ല, ചാർജ് വാങ്ങും. ഇവിടെ ആ 5 രൂപ ലാഭിക്കുന്നു. ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട 2 സൂപ്പർ മാർക്കറ്റുകളിലും 10,000 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ പോലും ഇതൊക്കെ അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാരി ബാഗുകൾക്ക് വില കൊടുക്കണം. അതും അവരുടെ പരസ്യമുള്ള പ്ലാസ്റ്റിക് കാരി ബാഗുകൾ. പ്രതികരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രം തുടർന്നു കൊണ്ടേയിരിക്കുന്ന അനീതി. അവിടെ മാത്രമല്ല, എല്ലായിടത്തും പ്ലാസ്റ്റിക് അല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് മറിയ പക്ഷെ നമ്മൾ പണം കൊടുക്കണം. എനിക്ക് കൗതുകമായി
മൂന്നാമത്തെ നേട്ടത്തിനായി ഞാൻ ആകാംക്ഷയോടെ കാതോർത്തു. സാർ സൂപ്പർ മാർക്കറ്റുകളിൽ സാറിന് അവർ പറയുന്ന വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഞങ്ങളോട് സാറിന് വില പേശാം. 100 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും, കാരണം ഞങ്ങൾക്കിത് വയറ്റപ്പിഴപ്പാണ്. സാറിന് ലാഭം 20. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്, ഈ വഴിയോര കച്ചവടക്കാർ, ഈ പ്രത്യേകിച്ച് പച്ചക്കറിയും ഫലവുമൊക്കെ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാർ അമിത വില ഈടാക്കില്ല. ഇനി ഈടാക്കിയാലും വില പേശുന്നവർക്ക് അവർ അല്പം വില കുറച്ച് കൊടുക്കും. എന്നാൽ സൂപ്പർ മാർക്കറ്റുകൾ വില കുറയ്ക്കുകയുമില്ല, GST ഈടാക്കുകയും ചെയ്യും. ഞാൻ കവിളത്ത് കൈവച്ചിരുന്നു. ശരിയല്ലേ അയാൾ പറയുന്നത്? സാർ, ഞാനിതെല്ലാം വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് സാറിനെ വിഷഭയമില്ലാതെ ധൈര്യമായി കഴിക്കാം. തന്നെയുമല്ല, ഫ്രഷുമാണ്. അതുകൊണ്ടുള്ള നാലാമത്തെ നേട്ടം എത്രയോ വലുതാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വഴിക്കടകളിലെ എല്ലാ പച്ചക്കറികളും വിഷമില്ലാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എല്ലാവരും തന്നെ ഹോൾസെയിലായി ചാലയിലും മറ്റും പോയി എടുക്കുന്നതാണ്. ഇതെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് വിഷമുള്ളത് തന്നെയാണ് കൂടുതലും. എന്നാൽ കുറച്ച് കർഷകരെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറി നാട്ടിലെ കർഷകരിൽ നിന്നും ശേഖരിച്ച് കൊടുക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി നമുക്കറിയാം ആരാണ് അങ്ങനെ ശേഖരിച്ച് കൊടുക്കുന്നതെന്ന്. അതാണ് അദ്ദേഹം നാലാമത്തെ നേട്ടമായി പറഞ്ഞത്. അത് എല്ലാ അർത്ഥത്തിലും ശരിയാവണമെന്നില്ല. എനിക്ക് അതിശയമായി, ഈ ഓട്ടപ്പാച്ചിലിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണല്ലോ ഇതെല്ലാം. എല്ലാവർക്കും ധൃതിയാണ്, എളുപ്പത്തിന് വേണ്ടി സൂപ്പർ മാർക്കറ്റുകളിൽ കയറുന്നു. എന്നിട്ട് സാധനങ്ങളെടുത്ത് ക്യൂവിൽ കാത്തു നിൽക്കാൻ തയ്യാറാണ്. നമ്മൾ അവർ പറയുന്ന പൈസയും കൊടുത്ത് നമ്മൾ ഒന്നും മിണ്ടാതെ പോരും. 99 രൂപ വില വരുന്ന സാധനത്തിന് ബാക്കി 1 രൂപ നമ്മൾ അവർക്ക് ടിപ്പ് പോലും കൊടുത്തിട്ട് പോരും. പിന്നെ ഞാൻ മറ്റൊന്നും ചോദിച്ചില്ല. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് വേണ്ടി സാധനങ്ങളുടെ ലിസ്റ്റ് അയാൾക്ക് കൈമാറി, എല്ലാം പാക്ക് ചെയ്ത് അയാൾ പൈസയും കൊടുത്ത് അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുകയാണ് ആ കാര്യം ഞാൻ ഓർത്തത്. ഞാനത് അയാളോട് ചോദിച്ചു, അപ്പോൾ എന്താണ് എനിക്കുള്ള അഞ്ചാമത്തെ നേട്ടം? അയാളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അയാളുടെ മകനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അതെൻ്റെ മകനാണ്, അവൻ്റെ വൃക്കകൾ തകരാറിലാണ്, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടില്ല. സാറിപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ പണം ഒരു ചാരിറ്റി കൂടിയാണ്. അതിന് പുണ്യം സാറിന് കിട്ടും. അത് തന്നെയാണ് സാറിനുള്ള അഞ്ചാമത്തെ നേട്ടം. ഇതൊരു ഭാവനയിൽ രൂപപ്പെട്ടതാവാനാണ് സാധ്യത, എങ്കിലും സുന്ദരമായ ഒരു സങ്കല്പമാണ്. അയാൾ എന്നെ വല്ലാത്തൊരു തിരിച്ചറിവിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. വഴിയോരങ്ങളിൽ കച്ചവടങ്ങൾ നടത്തുന്ന പലരും ലാഭത്തിന് വേണ്ടിയല്ല കച്ചവടം ചെയ്യുന്നത്, മറിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. പലർക്കും കാണും ഇതുപോലെ വിഷമങ്ങൾ. നമ്മൾ വിചാരിച്ചാൽ അവരെ സഹായിക്കാൻ പറ്റില്ലേ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മുതലാളിമാരുടെ പോക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നതിൽ നിന്നും ഒരു പങ്ക് അവർക്ക് നൽകി സഹായിക്കുക. ഇത് ബോധപൂർവം എഴുതിയ കുറിപ്പാണെങ്കിലും അല്ലെങ്കിലും വളരെ കൃത്യമായൊരു സന്ദേശം ഈ കുറിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ ചെറിയ ലാഭം കണക്കിലാക്കി സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഓടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലാഭം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ചെറുകിട കച്ചവടക്കാർ വിഷമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ നിത്യജീവിതത്തിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ, അരിയും പയറും പച്ചക്കറിയുമൊക്കെ നമ്മുടെ നാട്ടിന് പുറത്തുള്ള, നമ്മുടെ വീടിനടുത്തുള്ള, നമുക്ക് പരിചയമുള്ള കച്ചവടക്കാരിൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക.